മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞിരപ്പള്ളി രൂപത സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ ഏകദിന ഉപവാസം നടത്തി. SMYM ഉപ്പുതറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഉപവാസം സംഘടിപ്പിച്ചത്. ഉപ്പുതറ ഇടവക വികാരി ഫാദർ ഡൊമിനിക് ചെക്കാഞ്ഞിരത്തിനാൽ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പേൽ മുഖ്യപ്രഭാഷണം നടത്തി. 129 വർഷം പിന്നിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭീഷണിയിൽ കഴിയുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ഉപ്പുതറ. ചെറിയ ഉരുൾപൊട്ടലിൽ വയനാട്ടിൽ ഉണ്ടായ നഷ്ടം ഇനിയും കണക്കാക്കാനായിട്ടില്ല. മുല്ലപ്പെരിയാറ്റിൽ ഒരു അപകടമുണ്ടായാൽ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കണക്കാക്കാനും കഴിയില്ല. ഓരോ മഴക്കാലവും വണ്ടിപ്പെരിയാർ മുതൽ പെരിയാറിന്റെ തീരത്തുള്ള പഞ്ചായത്തുകളിലെ ജനങ്ങൾ ഭയവിഹുലതയിലാണ് കഴിയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഒരു അപകടം മുന്നിൽ കണ്ടാണ് ജനങ്ങൾ അണക്കെട്ടിന്റെ താഴ്വാരങ്ങളിൽ കഴിയുന്നത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് സർക്കാരുകൾ ഉണർന്നു പ്രവർത്തിച്ച് പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് SMYM പ്രവർത്തകർ ഉപ്പുതറയിൽ ഉപവാസം സംഘടിപ്പിച്ചത്. സമരം ഉപ്പുതറ ഇടവക വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ എന്ന വലിയ ഒരു ദുസ്വപ്നത്തെ നമുക്ക് ഏത് തരത്തിലാണ് പരിഹരിക്കാൻ സാധിക്കുന്നത് എന്നുള്ള വ്യക്തമായ ഒരു ധാരണയിലേക്ക് നീങ്ങാൻ തക്ക വിധം ഇതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഉപവാസം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുന്നതിന് മുൻ കേരളത്തിന്റെ പ്രതിനിധി ചതിച്ചുവെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ജോയ് നിരപ്പേൽ പറഞ്ഞു. ഗസ്റ്റ് ഹൌസില് താമസിച്ചു, മെമ്പറായ ഉടനെ മുല്ലപ്പെരിയാർ സമരസമിതി കോട്ടയം കഞ്ഞിക്കുഴിയിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും പുതിയ ഡാം ഉണ്ടാകും, തമിഴ്നാട് പോലും പുതിയ ഡാമിന് തയ്യാറാണ്. പോരാ നേരത്ത് ഇറങ്ങി വന്ന് എന്റെ കയ്യേൽ പിടിച്ച് അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഞങ്ങൾ പിരിഞ്ഞത് അത് യൂദാസിന്റെ ചുടിചുംബനം പോലെ ആയി നമ്മെ അദ്ദേഹം വഞ്ചിച്ചു. ഈ അടുത്ത കാലത്ത് സമരത്തിന് SMYM പ്രവർത്തകരായ ജിതിൻ ചെറ്റയിൽ, ഷോൺ ഷാജി എന്നിവർ നേതൃത്വം വഹിച്ചു. രാവിലെ 8 മുതൽ 4 മണി വരെയാണ് ഉപവാസം നടന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.